மகிமையில் வாழும் மகோனதரே மன்னிதிலென்னும் ஆராத்யனே மகிமையில் வாழும் மகோனதனே மன்னிதிலென்னும் ஆராத்யனே ஆகிலும் உன்னதன் எத்த நல்லவன் சொந்த நீண தால் வீண்டவனே மகிமையில் வாழும் மகோனதனே மன்னிதிலென்னும் ஆராத்யனே ஹல்லேலூயா പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല. കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ദൈവമേ എനിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കർത്താവേ, ഞങ്ങൾക്ക് ദാനമായി തരുന്ന ഓരോ നിമിഷവും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കടന്നു വന്ന വഴികളിലെല്ലാം അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചു. കുരിരിൽ താഴ്വരയിലും വചനമെന്ന ദീപമേന്തി ഞങ്ങളോട് കൂടെ നിന്നു. ഞങ്ങൾക്ക് പോകേണ്ടെന്ന വഴി കാണിച്ചു തന്ന അപ്പാ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് മതിയായവനാണെന്ന് ഞങ്ങൾ രുചിച്ചറിഞ്ഞു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണമാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവേ, ഞങ്ങളുടെ ആശ്രയം അവിടുന്നാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവേ വിശ്വാസത്തോടുകൂടി പതറാതെ ഇടറാതെ മുന്നോട്ട് ഓരോ കാൽവയ്പിലും ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് നീങ്ങുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങളെ അനുതപിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോടുകൂടി തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന സർവേശ്വര, അവിടുത്തെ സ്നേഹം എത്ര വലുതാണ്. അവിടുത്തെ അനന്ത സ്നേഹത്തിൽ കർത്താവേ ഞങ്ങളുടെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാൽവരിയിൽ കുരിശിൽ പീഡ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച പുത്രനാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെയും അവിടുത്തെ കാൽവരി കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാനും സ്തുതി പാടുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ അവിടുന്ന് ഞങ്ങളെ ഒരു പൈതൽ എന്ന പോലെ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളുടെ ഓരോ നിമിഷവും ചെലവഴിക്കുവാൻ കർത്താവേ ഞങ്ങളെ നീ സഹായിക്കണമേ.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുവാൻ അവിടെ ഞങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ സ്നേഹാഗ്നി കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കണമേ. സ്വന്തം ജീവനേക്കാൾ ഉപരിയായി അവിടെ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ നിസാരരായ മനുഷ്യരാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് ശക്തി നൽകാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് വചനത്തിലൂടെ അവിടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി. കർത്താവേ, പരസ്പര സ്നേഹിക്കുവാനും ദൈവസ്നേഹത്തിൽ വസിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവിക സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങളോട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പര സ്നേഹിക്കുവേൻ. കർത്താവേ, ഞങ്ങൾക്ക് പരസ്പര സ്നേഹിക്കുവാൻ സ്നേഹാഗ്നി കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവിക സ്നേഹത്താൽ നിറയുവാനും ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനും ദൈവസന്നിധിയിൽ പ്രീതിയുള്ള മക്കളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവെ, ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായ സർവശക്തനായ ദൈവമേ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനായ ദൈവമേ, അവിടുത്തെ ദിവ്യശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ശക്തിയാലും ബലത്താലും ഞങ്ങളെ നിറച്ച് കർത്താവെ, ഈ ലോകത്തെ ജയിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വിധങ്ങളോർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ ഞങ്ങളെ നടത്തുവാൻ മതിയായവനാണ്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ തളരാതെ പതരാതെ മുന്നോട്ട് നീങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നിടം വരെയും കർത്താവെ, ഞങ്ങളുടെ ജീവൻ അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ എത്തുവോളം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ കർത്താവെ, സ്നേഹപൂർവം അന്യോന്യ സഹിഷ്ണുതയോടെ വർത്തിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തിക്കൊണ്ട് ജാഗരൂകതയോടെ ജീവിക്കുവാൻ കർത്താവെ, ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ, ഞങ്ങളിലും കൃപ നിറയുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ. എത്ര നല്ലവൻ, സ്വന്തം നീണ താൻ വീണ്ടവനേ. മഹിമയിൽ വാഴും മഹോനതനേ.